നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെമ്മീൻ ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഉപയോഗിച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ണൂർ സൈഡിലൊക്കെ പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെയിനൊക്കെ കളഞ്ഞെടുത്തതാണ് അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിയിലേക്ക് പുളിപ്പിന് വേണ്ടിയിട്ട് മാങ്ങയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ എടുക്കാൻ പാടില്ല ചെറിയൊരു പുളിപ്പോട് കൂടിയുള്ള ഒരു ചെമ്മീൻ കറിയാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ മാങ്ങേൻ്റെ നാലിലൊരു ഭാഗമാണ് ഇതിലേക്ക് എടുത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ നാലോ അഞ്ചോ പച്ചമുളക് എടുക്കണം നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു മീൻ കറിയിലേക്ക് മെയിനായിട്ട് അതിൻ്റെ എരിവ് എന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാനിവിടെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ചില്ലി പൗഡർ കൂടുതൽ ചേർക്കാൻ പാടില്ല ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളവും ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണ്ട ഒരു കപ്പ് മതി കാരണം ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ മാങ്ങയും പെട്ടെന്ന് തന്നെ വെന്ത് സോഫ്റ്റായി കിട്ടും അപ്പോൾ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റാണ് നമ്മളിത് വേവിപ്പിച്ചെടുക്കേണ്ടത് ഫസ്റ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക നമ്മൾ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിപ്പിക്കാം അപ്പോൾ ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ചെമ്മീൻ എടുത്തതിന് ഏകദേശം ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഫുൾ തേങ്ങ തന്നെ എടുത്തിന് അത് ഇതുപോലെ തുരുവി എടുത്തതാണ് അപ്പോൾ ഇതുപോലെ എടുത്ത തേങ്ങ ഒരു ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം വീണ്ടും ഒരു കപ്പ് കൂടെ വെള്ളം ചേർത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിത് അരിച്ചെടുക്കാം ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാല വേണ്ടത് ഒരുപാട് കട്ടി കൂടുതലെന്നല്ല ഒരു മീഡിയം കട്ടിയിലെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഏകദേശം 2.5 കപ്പോളം തേങ്ങാപ്പാൽ വരും അപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇവിടെ മാറ്റിവെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചെമ്മീനും നല്ല രീതിയിൽ വെന്ത് വറ്റി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ചേർത്ത മാങ്ങയൊന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നല്ല മുഴുവനായിട്ടുള്ള വിധത്തിലാണ് വേണ്ടത് അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തേങ്ങാപ്പാലായതുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകും അങ്ങനെ പിരിഞ്ഞു പോകാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ പുളിപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കുറച്ച് സമയം ഇതുപോലെ തന്നെ വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ പൊതുവേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കും അങ്ങനെ ചെയ്യേണ്ട കുറച്ച് സമയം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വറ്റിച്ചെടുത്താലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള പോലെ ഉണ്ടാവും നമ്മളിത് ഫ്ലെയിമെല്ലാം ഓഫാക്കി തണുക്കാൻ വെച്ച സമയത്ത് ഇതൊന്നുകൂടെ കട്ടിയായിട്ട് വരും അപ്പോൾ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു 10 ചെറിയുള്ളിയാണ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളതിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാള ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ചെറിയുള്ളി നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് ഇതുപോലെ നല്ലൊരു കളർ വന്നതിന് ശേഷം ഇതിലേക്ക് 4-5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം ലാസ്റ്റ് മാത്രം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ചില്ലി പൗഡർ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ചില്ലി പൗഡർ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ തന്നെ കറിയിൽ ചേർത്ത് നമ്മൾ ഇത് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം ഈ സമയത്ത് ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഇതുപോലെ ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയായത് ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാം സാധാരണ ചോറ് എന്ന് മാത്രമല്ല
നമ്മുടെ സാധാരണ വെള്ളയപ്പം പുട്ട് അതുപോലെ തന്നെ കിഴങ്ങൊക്കെ ഉണ്ടാക്കിയുമ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.